നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അങ്ങനെ മൂന്നാം NDA സർക്കാർ ഇന്ന് അധികാരമേൽക്കുകയാണ്. വൈകിട്ട് 7:15 നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ള ഒരുക്കങ്ങളൊക്കെ പുരോഗമിക്കുകയാണ്. ഇനി വളരെ ചെറിയ ഒരുക്കങ്ങൾ മാത്രമേ ഉള്ളൂ. ജവഹർലാൽ നെഹ്റുവിന് ശേഷം തെരഞ്ഞെടുപ്പിലൂടെ തുടർച്ചയായി 3 തവണ പ്രധാനമന്ത്രിയാകുന്ന ആദ്യത്തെ നേതാവാണ് നരേന്ദ്രമോദി. മഹാത്മാഗാന്ധിയുടെ സമാധിയായ രാജ്ഘട്ടിൽ പുഷ്പാർച്ചന അർപ്പിച്ച ശേഷമാണ് മോദി സത്യപ്രതിജ്ഞാ ചടങ്ങിനായി രാഷ്ട്രപതി ഭവനിലേക്ക് എത്തുക. വിജയ് ചൌക്കിൽ നിന്നിപ്പോൾ പി ബസന്തും ബി ബാലഗോപാലും അനൂപ് ദാസും 3 പേരും നമ്മളോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. 3 പേർക്കും ഗുഡ് മോർണിംഗ്. ബസന്ത്, എന്തായാലും അങ്ങനെ 3-ാം മോദി സർക്കാർ അധികാരമേൽക്കാൻ പോവുകയാണ്. പഴയതുപോലെയല്ല, സഖ്യകക്ഷികളെയൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് വേണം ഇത്തവണ മുന്നിലേക്ക് പോകാൻ. അങ്ങനെ നയങ്ങളൊക്കെ മാറ്റേണ്ടി വരും, എല്ലാ കാര്യങ്ങളും സഖ്യകക്ഷികളുമായിട്ടൊക്കെ ചർച്ച ചെയ്യേണ്ടി വരും. ഏതൊക്കെ വകുപ്പുകൾ എന്നുള്ള കാര്യത്തിൽ ഉൾപ്പെടെ ചർച്ചകളൊക്കെ പുരോഗമിക്കുകയാണ്. എങ്ങനെയാണ് അവിടുത്തെ ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ? ഗുഡ് മോർണിംഗ്. എന്തായാലും ഇന്ന് വൈകിട്ട് 7:45 സത്യപ്രതിജ്ഞ വെച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3-ാം വട്ടവും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിലേക്ക് ഏകദേശം 8,000-ൽ അധികം പേരെയാണ് ക്ഷണിച്ചിരിക്കുന്നത്. മാധ്യമ പ്രവർത്തകർ, പൊതുസമൂഹത്തിലെ പ്രമുഖർ തുടങ്ങിയവരെയൊക്കെ തന്നെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ വിജയ് ചൌക്കിൽ, അതായത് രാഷ്ട്രപതി ഭവന്റെ അങ്കണത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. അവിടേക്ക് പോകുന്ന വഴിയിലുടനീളം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്ലെക്സ് ബോർഡുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. വിജയ് ചൌക്കിലും അതോടൊപ്പം കർത്തവ്യ പഥത്തിലും പൂർണ്ണമായും നരേന്ദ്രമോദി മാത്രമാണുള്ളത്. 3-ാം വട്ടവും നരേന്ദ്രമോദി വരുന്നു എന്നുള്ള ആ ഒരു പ്രഖ്യാപനത്തിലേക്ക് വലിയ തോതിലുള്ള പ്രചാരണം തന്നെയാണ് BJP നഗരത്തിൽ ആകമാനം തന്നെ ഒരുക്കിയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആരൊക്കെയായിരിക്കും മന്ത്രിമാർ, BJP നിന്ന് പ്രമുഖരാരൊക്കെ, ഘടകകക്ഷികൾക്ക് എത്രത്തോളം നൽകുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇന്ന് രാവിലത്തെ ചർച്ച എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വകുപ്പുകൾ ഏതൊക്കെ, അല്ലെങ്കിൽ മന്ത്രാലയങ്ങൾ ഏതൊക്കെയായിരിക്കും നൽകുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്യും എന്നുള്ളൊരു സൂചന തന്നെയാണുള്ളത്. അദ്ദേഹത്തിനും നല്ലൊരു വകുപ്പ് തന്നെ, അല്ലെങ്കിൽ മന്ത്രാലയം തന്നെ ലഭിക്കുമെന്നുള്ളൊരു സൂചനയും പുറത്തു വരുന്നുണ്ട്. അതേസമയം മറ്റ് ഘടകകക്ഷികളുടെ കാര്യത്തിൽ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, എന്നോടൊപ്പം ഇപ്പോൾ ബാലഗോപാലുണ്ട്. ഏതായാലും ഈ വകുപ്പുകൾ മന്ത്രാലയങ്ങളുടെ കാര്യത്തിൽ, മന്ത്രിമാരുടെ കാര്യത്തിൽ എങ്ങനെയാണ്, അതിനെന്തെങ്കിലും ഒരു ഫോർമുല BJP വെച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഘടകകക്ഷി മന്ത്രിമാർക്ക് വകുപ്പുകൾ നൽകുന്ന കാര്യം? ഇപ്പോൾ തെലുങ്ക് ദേശം പാർട്ടിയും അതുപോലെ തന്നെ നമ്മളെ നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡും, ഇവർ രണ്ടുപേരുമാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ BJP കഴിഞ്ഞാൽ NDA കക്ഷികൾ. 16 സീറ്റും 15 സീറ്റുമുണ്ട്. അപ്പോൾ ഇതിൽ ഇവർക്ക് മന്ത്രിസ്ഥാനം നൽകുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഫോർമുല ഉണ്ടോ? കാരണം ഇപ്പോൾ കേൾക്കുന്ന ഒരു കഥ, വാജ്പേയി സർക്കാരിന്റെ സമയത്ത് തെലുങ്കുദേശം അധികാരത്തിലുണ്ടായിരുന്നപ്പോൾ ലഭിച്ചതുപോലെയുള്ള ആ ഫോർമുല, അതായത് ഒരു ക്യാബിനറ്റ് മന്ത്രിയും ഒരു സഹമന്ത്രിയും അതായിരിക്കും വരിക എന്നുള്ളൊരു സൂചന. ചിലപ്പോൾ രാംമോഹൻ നായിഡു, അതായത് ഏറൻ നായിഡുവിന്റെ മകനും ഒരു ഗുണ്ടൂരിൽ നിന്നുള്ള MPയുമായിരിക്കും ചിലപ്പോൾ തെലുങ്കുദേശത്തിന് വരുന്നത് എന്നുള്ളത്. നിതീഷ് കുമാറിനും സമാനമായ സാഹചര്യം. നിതീഷ് കുമാർ കഴിഞ്ഞ സർക്കാരിൽ 2014 മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നില്ല, ചേർന്നില്ലായിരുന്നു. അപ്പോൾ പുതിയതായിട്ട് മന്ത്രിസഭയിലേക്ക് വരുമ്പോൾ നിതീഷ് കുമാർ എന്തെങ്കിലും ഡിമാൻഡുകൾ വെച്ച്, എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് കേട്ടു? ബസിന്റെ 2014-ലെയും 2019-ലെയും പോലെ തന്നെ ഈ അവസാന നിമിഷം വരെ സസ്പെൻസ് കാത്ത് സൂക്ഷിക്കാൻ നരേന്ദ്രമോദിയുടെ 3-ാം ഊഴത്തിനും സാധിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ ഘടകകക്ഷികളുടെ ഫോർമുലകൾ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ ഇതിനോടൊപ്പം തന്നെ പുറത്തു വരുന്നുണ്ട്. അതായത് ഈ 5 അധികം മന്ത്രിമാർ MPമാരുള്ള ലോക്സഭയിലുള്ള രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ക്യാബിനറ്റ് റാങ്ക് നൽകുമെന്നാണ് ലഭിക്കുന്ന വിവരം. അതേസമയം ചിലരുടെ കാര്യത്തിൽ 5 താഴെയുള്ള JDSനെ പോലുള്ള HD കുമാരസ്വാമിയുടെ പാർട്ടിയെ പോലുള്ള അവരെ സംബന്ധിച്ച് ചില ഇളവുകൾ, അതായത് കുമാരസ്വാമിക്ക് 5 MPമാരില്ല, പക്ഷെ അദ്ദേഹത്തിന് ക്യാബിനറ്റ് റാങ്ക് കിട്ടുമെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. ഈ TDPയിൽ നിന്ന് നിലവിൽ ബസന്ത് പറഞ്ഞതുപോലെ തന്നെ എരൻ നായിഡുവിന്റെ മകൻ രാംമോഹൻ നായിഡു ക്യാബിനറ്റ് മന്ത്രിയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. അദ്ദേഹത്തോടൊപ്പം 2-ോ 3-ോ സഹമന്ത്രി പദം അവർക്ക് ലഭിക്കുമെന്നാണ്. പക്ഷെ JDUവിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല, 2 ക്യാബിനറ്റ് പദവി എന്ന കാര്യത്തിൽ നിതീഷ് കുമാർ ഉറച്ചിരിക്കുന്നുണ്ട്. ലാലൻ സിംഗിന്റെയും അതുപോലെ തന്നെ സഞ്ജയ് ജായയുടെയും പേര് നിതീഷ് കുമാർ ഉറച്ചു നിൽക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, BJPയുടെ മന്ത്രിമാർ ആരായിരിക്കും എന്നതിനെ സംബന്ധിച്ചുള്ള കാര്യത്തിലാണ് ഇപ്പോഴും സസ്പെൻസ് നിലനിൽക്കുന്നത്. കേരളത്തിൽ അക്കൗണ്ട് തുറന്ന സുരേഷ് ഗോപിക്ക് ഏറെക്കുറെ അദ്ദേഹം കേന്ദ്രമന്ത്രിസഭയിൽ എത്തുമെന്നാണ് കരുതുന്നത്. വൈകിട്ട് 7:45 പ്രധാനമന്ത്രിക്കൊപ്പം തന്നെ അദ്ദേഹത്തെ
അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ നടക്കാനുള്ള സാധ്യതയാണ് പൊതുവെ കൽപ്പിക്കപ്പെടുന്നത്. പക്ഷേ സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് റാങ്കാണോ അതോ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി സ്ഥാനമാണോ എന്ന കാര്യത്തിലാണ് ഇനി ഒരു വ്യക്തത വരേണ്ടതായുള്ളത്. സുരേഷ് ഗോപിക്ക് പുറമെ കേരളത്തിൽ നിന്ന് നിലവിലെ സാഹചര്യത്തിൽ മറ്റാരെങ്കിലും സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് ആരും കരുതുന്നില്ല. പക്ഷേ ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം ഈഴവ വിഭാഗത്തിൽ നിന്നും, അതായത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഈ വോട്ട് ബി ജെ പിക്ക് ലഭിച്ച ഈഴവ വിഭാഗത്തിൽ നിന്നും അതുപോലെ തന്നെ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നും ഉള്ള പ്രതിനിധികൾ ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹം, അവർ ആവശ്യം അവർ മുന്നോട്ട് വച്ചിരിക്കുന്നുവെന്ന് പറയുന്നുണ്ട്. അതിൽ എന്തായിരിക്കും നടക്കുക എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. മറ്റേതൊക്കെ മറ്റു പേരുകൾ, അതായത് അമിത്ഷാ, അതുപോലെ തന്നെ എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ, രവിശങ്കർ പ്രസാദ്, നദ്ദ അടക്കം പല പേരുകളും നേരത്തെ ഇതിലിപ്പോൾ അനൂപ് ദാസ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ഇതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള മറ്റൊരു വിഷയം ഇന്നലെ രാത്രി വന്ന ഒരു വിവാദമാണ്. അതായത് പ്രതിപക്ഷ കക്ഷികളെ, അതായത് ഇന്ത്യ സഖ്യത്തെ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിച്ചിട്ടില്ല എന്നുള്ളൊരു ആരോപണം ഇന്നലെ വൈകിട്ട് സി പി പി യോഗത്തിന് ശേഷം ജയറാം രമേശ് മുന്നോട്ട് വച്ചിരുന്നു. അതായത് ഇന്ത്യ സഖ്യത്തെ പൂർണ്ണമായും ഒഴിവാക്കി എന്നുള്ള തരത്തിലുള്ള ഒരു ആരോപണം. അനൂപ് ദാസ്, ഇതിൽ എന്തെങ്കിലും ഒരു ഇപ്പോൾ ഒരു സ്ഥിരീകരണമുണ്ടോ? രാത്രി ഇവർക്ക് ക്ഷണം കിട്ടിയതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സ്ഥിരീകരണം നമുക്ക് നൽകാൻ കഴിയുമോ അനൂപ്? വസന്ത്, അങ്ങനെ ഒരു സ്ഥിരീകരണം നമുക്ക് നൽകാൻ കഴിയില്ല. കാരണം ഇന്നലെ രാത്രി ജയറാം രമേശാണ്, കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ജയറാം രമേശാണ് കോൺഗ്രസിന് ഇതുവരെ, മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിന് ഇതുവരെ ക്ഷണം ലഭിച്ചിട്ടില്ല എന്ന് ട്വിറ്ററിലൂടെ അറിയിച്ചത്. എന്നാൽ അതിനുശേഷം അങ്ങനെ ഒരു ക്ഷണം ലഭിച്ചതായി ഔദ്യോഗികമായി കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. സ്വാഭാവികമായും ഇന്ന് നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങാണ് ഉറപ്പായും ഒരു ദിവസം മുൻപെങ്കിലും ഇന്നലെയെങ്കിലും അറിയിക്കണം എന്നുള്ളതാണ്. പക്ഷെ അത് അറിയിച്ചിട്ടില്ല. നേരത്തെയും പലതവണ ഇത്തരം ഔദ്യോഗിക പരിപാടികളിൽ പ്രതിപക്ഷത്തെ ക്ഷണിക്കുന്നില്ല എന്ന പ്രശ്നം കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ഉന്നയിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ 10 വർഷവും കാര്യമായ ബലം, അംഗബലം അല്ലെങ്കിൽ ശേഷിയൊന്നും ലോക്സഭയ്ക്കകത്തോ അല്ലെങ്കിൽ ലോക്സഭയ്ക്കകത്തും പുറത്തും പ്രതിപക്ഷത്തിനുണ്ടായിരുന്നില്ല. എന്നാൽ ഇത്തവണ കാര്യങ്ങൾ അങ്ങനെയല്ല. 101 സീറ്റാണ്, 99 രണ്ട് സ്വതന്ത്ര പിന്തുണ അർപ്പിച്ചതുൾപ്പെടെ 101 സീറ്റാണ് കോൺഗ്രസിനുള്ളത്. ഒപ്പം തന്നെ പ്രതിപക്ഷത്തിന് ആകെ എടുത്താൽ 223 എന്ന വലിയ സംഖ്യയിലേക്ക് പ്രതിപക്ഷം എത്തിയിട്ടുണ്ട്. എന്നിട്ട് പോലും ഞങ്ങളെ അവഗണിക്കുന്നു, ഒരു മര്യാദ പോലും പാലിക്കുന്നില്ല എന്നതാണ് കോൺഗ്രസ് ഉന്നയിക്കുന്ന പ്രശ്നം. അങ്ങനെ ക്ഷണൻ ലഭിച്ചിട്ടില്ല എങ്കിൽ ശക്തമായി പ്രതിഷേധിക്കാനുള്ള ഒരു ആലോചന ഇന്ത്യാ സംഘത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. മാത്രവുമല്ല, മമതാ ബാനർജി പറഞ്ഞത് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, അത് ഞാൻ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല, ജനവിരുദ്ധ സർക്കാരാണ് ബി ജെ പിയുടേത് എന്ന് മമത നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ക്ഷണം ലഭിക്കുക എന്നതാണ് വരുന്നതും വരാതിരിക്കുന്നതും ഈ പാർട്ടികളുടെ തീരുമാനം. പക്ഷേ ക്ഷണം ലഭിക്കുക എന്നതാണ്, പക്ഷേ അത് ഇതുവരെ കോൺഗ്രസിന് ലഭിച്ചിട്ടില്ല എന്നതാണ് നമുക്ക് മുന്നിലുള്ള വിവരം. വസന്ത്, ഏറ്റവും സുപ്രധാനമായിട്ടുള്ള മറ്റൊരു വിവരം, അയൽ രാജ്യങ്ങളിലെ രാഷ്ട്ര തലവന്മാരെ മോദി സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്നലെ തന്നെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. മൗറീഷ്യസ് പ്രസിഡന്റാണ്. ഇന്ത്യയുമായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങൾ ഏകദേശം ഒരു തകർന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മൗറീഷ്യസ് പ്രസിഡന്റിനെ ക്ഷണിച്ചത്. അദ്ദേഹം എത്തുന്നുണ്ട്, സെയ്ഷൽസിൽ നിന്നും പ്രസിഡന്റ് വരുന്നു. അപ്പോൾ എത്ര ലോക രാജ്യങ്ങളിലെ നേതാക്കളെയാണ് ഇന്ത്യ ക്ഷണിച്ചിട്ടുള്ളത്? എത്ര പേരുണ്ടാവും? അയൽ രാജ്യങ്ങളിലെ, സാർക്ക് രാജ്യങ്ങളിലെ എല്ലാം ലോക നേതാക്കൾ ഇവിടെ എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. രാഷ്ട്രപതി ഭവനിലേക്ക് ഏതാണ്ട് 2 മണിയോടുകൂടി തന്നെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന് എത്തുന്നവരെ പ്രവേശിപ്പിക്കുന്നതായിരിക്കും. ലോക നേതാക്കളൊക്കെ അവസാനമാണ് എത്തുന്നത്. ഷെയ്ഖ് ഹസീന, ശ്രീലങ്കൻ പ്രസിഡന്റ് റെനിൽ വിക്രമസിംഗ, അതുപോലെ തന്നെ മാൽദീവ്സിന് മുർസു തുടങ്ങി ഒരുപറ്റം ഒരു ഡസണോളം ലോക നേതാക്കൾ ഇവിടെ എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ രാഷ്ട്രപതി ഭവനിലെ ചടങ്ങുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രാഷ്ട്രപതി ഭവനിൽ ഏതാണ്ട് 2 മണി തൊട്ട് ആൾക്കാരെ പ്രവേശിപ്പിച്ചു തുടങ്ങും. 8000 പേരെയാണ് ക്ഷണിച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൃത്യം 6 മണിക്ക് രാജ്ഘട്ടിൽ പോകുന്നതായിരിക്കും. രാജ്ഘട്ടിൽ ഗാന്ധി സമാധിയിൽ പുഷ്പാർച്ചന അർപ്പിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി ഈ രാഷ്ട്രപതി ഭവനിൽ എത്തിച്ചേരുക എന്നാണ് അറിയിച്ചിട്ടുള്ളത്. വസന്ത്, തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, ഈ ഡൽഹി മുഴുവൻ മോഡിയുടെ കട്ടൗട്ടുകളാണ്. ആ കട്ടൗട്ടുകളെ സംബന്ധിച്ച് എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. കാരണം ആ കട്ടൗട്ടുകളിൽ
ഞാൻ വരുന്ന എന്റെ വീട്ടിൽ നിന്ന് ഞാൻ രാവിലെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും കണ്ട കട്ടൗട്ടുകളിൽ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത് നരേന്ദ്രമോദി കന്യാകുമാരിയിൽ വിവേകാനന്ദ പാറയിൽ നടക്കുന്ന ധ്യാനവും അദ്ദേഹത്തിന്റെ ആ ഇതുമാണ്, അദ്ദേഹം തൊഴുന്ന ആ ഒരു ചിത്രവുമാണ് ഞാൻ കണ്ട കട്ടൗട്ടുകളിൽ ഏറ്റവും കൂടുതൽ കണ്ടത്. അത് തന്നെ ഒരു ദക്ഷിണേന്ത്യക്ക് ഈ മന്ത്രിസഭയിൽ കൂടുതൽ അംഗങ്ങൾ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ഒരു വികസനമായിരിക്കും എന്ന ഒരു സൂചനയാണോ അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതെന്ന് പറയാൻ വേണ്ടി കഴിയുമോ? അല്ല, അതിൽ വേറൊന്നും കൂടെ ഉണ്ട്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് മാത്രം ഏകദേശം 317 പേർക്കാണ് ക്ഷണമുള്ളത്. അതായത് വിവിധ രാഷ്ട്രീയ നേതാക്കൾ, അതോടൊപ്പം തന്നെ കേരളത്തിലെ പൗരപ്രമുഖർ, വ്യവസായികൾ തുടങ്ങിയ എല്ലാവരെയും ഇങ്ങോട്ട് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു നേതാവിനെ മാത്രമായി ഡൽഹിക്ക് പ്രത്യേകമായി ക്ഷണിക്കുകയോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. കേരളത്തിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന് ഇവയെല്ലാം തന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല, ഈ ലോക നേതാക്കളെ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിക്കുക എന്നുള്ള ആ ഒരു 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 രീതി 2014 നരേന്ദ്രമോദി തുടങ്ങി വെച്ചതാണ്. അന്ന് അയൽ രാജ്യങ്ങളിലെ, പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളിലെ നേതാക്കളെയൊക്കെ തന്നെ വിളിക്കുന്ന ഒരു സാഹചര്യം വന്നു. അത് ഒരു വലിയൊരു ഒരു ഒരു ഗുഡ് വിൽ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. ഈ നരേന്ദ്രമോദി അങ്ങോട്ട് പോകുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ലോകരാഷ്ട്രങ്ങളിലെ നേതാക്കളെയൊക്കെ തന്നെ ക്ഷണിക്കുകയും അവർ അയൽ രാജ്യങ്ങളിലെ നേതാക്കളെയൊക്കെ ക്ഷണിക്കുകയും അവർ വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്.